തിരുവനന്തപുരത്തെ വെള്ളനാട്ട് ഇന്നൊരു കരടി കിണറിൽ കുടുങ്ങി. പക്ഷേ വനംവകുപ്പിൻ്റെ ഒരു ആസൂത്രണവുമില്ലാതെ നടന്ന രക്ഷാദൗത്യം അവസാനം ആ കരടിയുടെ ജീവനെടുത്തു എന്നതാണ്. കിണറ്റിൽ കുടുങ്ങിയ കരടി വനംവകുപ്പിൻ്റെ മയക്ക് വെടിയേറ്റ് മുങ്ങിച്ചാവുകയായിരുന്നു. രക്ഷാദൗത്യത്തെ തികഞ്ഞ ലാഘവത്തോടെ സമീപിച്ചു എന്നത് തന്നെയാണ് നാട്ടുകാരുമൊക്കെ അല്ലെങ്കിൽ അത് കാണുമ്പോൾ മനസ്സിലാകുന്ന കാര്യം. കിണറ്റിലെ വെള്ളത്തിൻ്റെ ആഴമടക്കം പരിശോധിക്കാതെയാണ് വെടിയുതിർത്തത്. ഒന്നര മണിക്കൂർ ആഴക്കിണറിൽ കിടന്ന കരടിയുടെ ജഡം കരയിലേക്ക് ഉയർത്തിയെടുക്കുകയായിരുന്നു. എന്തുകൊണ്ട് ദൗത്യത്തെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇങ്ങനെ സമീപിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ആ ദൃശ്യങ്ങളിലേക്ക് ഓടിക്കുമ്പോൾ ചേച്ചി കുറച്ച് പുറകിലേക്കോ? ചേച്ചി, വലിയ അനാസ്ഥ തന്നെയാണെന്ന് ആരോപിച്ച് മൃഗസ്നേഹികളും രംഗത്തെത്തിയിട്ടുണ്ട്. അമൽ തേന പറമ്പിൽ വിവരങ്ങളുമായുണ്ട്. അമൽ, സാധാരണ ഇത് ഇത്രയും ഒരു എന്താ സങ്കീർണമായ പ്രശ്നമാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. ഇതിലും വലിയ രക്ഷാദൗത്യങ്ങളൊക്കെ വനംവകുപ്പ് തന്നെ നടത്തിയിട്ടുണ്ട്. ആനയെ വരെ എങ്ങനെയാണ് കൂട്ടിൽ കയറ്റി വാഹനത്തിൽ കയറ്റി കൂട്ടിലാക്കിയത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് തത്സമയം. അപ്പോൾ ഇതിനെയൊക്കെ ഒന്ന് കുറച്ചുകൂടി ശ്രദ്ധയോടെ എടുത്തെങ്കിൽ ആ പാവം ജീവിയുടെ ജീവൻ കളയേണ്ടായിരുന്നു. അഗ്നിരക്ഷാ സേനയ്ക്ക് ആദ്യഘട്ടത്തിൽ വിളിക്കേണ്ടതായിരുന്നില്ല, അതൊക്കെ വനംവകുപ്പ് മറന്നുപോയതാണ്. അതായത് ഇന്നലെ രാത്രി 12 മണിക്ക് ഈ സംഭവം ഉണ്ടായതിന് ശേഷം രാവിലെ അവിടേക്ക് നാട്ടുകാരറിയുന്നു, അവിടേക്ക് ആളുകൾ എത്തുന്നു, വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തുന്നു, പിന്നീട് രക്ഷാപ്രവർത്തനത്തിനുള്ള ശ്രമം നടക്കുന്നു. എങ്ങനെ ഇതിനെ കരയ്ക്കെത്തിക്കണമെന്നുള്ള ചർച്ചയായി പിന്നീട് വലിയ ആൾക്കൂട്ടമായി. അവിടെയുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കും സ്വാഭാവികമായും സമ്മർദ്ദമുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട. പക്ഷേ അതിനെങ്ങനെ കരയ്ക്കെത്തിക്കണമെന്ന കാര്യത്തിൽ ഒരു ചർച്ച നടന്നപ്പോൾ ആദ്യം തന്നെ അവർ എത്തിയ തീരുമാനം എന്ന് പറയുന്നത് വലയിട്ട് സാധാരണ നിലയിൽ ഈ വെള്ളത്തിൽ കൊടുക്കുന്ന പാമ്പിനെയും ഒക്കെ മറ്റു രക്ഷപ്പെടുത്തുന്നതുപോലെ ഇതിനെ കരയ്ക്കെത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ പുറത്തെത്തിച്ച് പുറത്തേക്ക് വിടാൻ പറ്റുന്ന ഒരു സാധനമല്ല കരടി. ഇത് ആക്രമണകാരിയായ ഒരു ജീവിയാണ്. ഏറ്റവും ഈ വന്യജീവികളിൽ ഏറ്റവും ആക്രമണ സ്വഭാവം കാണിക്കുന്ന ജീവികളിൽ ഒന്നാണിത്. അതിനാൽ അവിടെ തടിച്ചു കൂടിയ ആളുകൾക്കിടയിലേക്ക് ഇതിനെ ഇറക്കി വിടാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായും മയക്കുവെടി വെക്കേണ്ടി വരും. ആ മയക്കുവെടി വെക്കുമ്പോൾ അതിനെ സുരക്ഷിതമാക്കി കരയിലേക്ക് കയറ്റാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കാതെ വെടിവെച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ആദ്യത്തെ വെടിവെപ്പ് പാളി, രണ്ടാമത് വെടിവെച്ചു. കരടി ഒരു 15 മിനിറ്റോളം സമയത്തിനുള്ളിൽ കരടി മയങ്ങി വെള്ളത്തിലേക്ക് വീണു. ആ വെള്ളത്തിലേക്ക് വീഴുന്നത് ഈ കയർ രണ്ട് വശത്ത് കെട്ടിയ ഒരു കയർ കെട്ടിയ ഒരു വലയാണ് താഴത്തേക്ക് ഇറക്കി വിട്ടത്. പക്ഷേ അതിൽ നിന്നില്ല, അതിൻ്റെ ഒരു സൈഡിലെ ഷീറ്റിൽ തട്ടി ഇതിങ്ങനെ സൈഡിലേക്ക് മറിഞ്ഞ് വീണു, വെള്ളത്തിലേക്ക് താഴ്ന്നു പോയി. പിന്നീട് ആ കരടി ഒരു വട്ടം പോലും പൊങ്ങി വന്നില്ല. അപ്പോഴും ഇവർക്ക് ഇതിൻ്റെ ഒരു ഗൗരവം മനസ്സിലായില്ല എന്നുള്ളതാണ്. പിന്നീട് രണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഒന്നും നോക്കാതെ ആ വെള്ളത്തിലേക്ക് ആളുകൾ ബഹളം വെച്ച് ഇവിടെ കിടന്നപ്പോൾ സ്വാഭാവികമായും അവർക്ക് സമ്മർദ്ദമായി, അവർ അതിലേക്ക് ചാടി ഇറങ്ങുകയാണ്. നമ്മളിപ്പോൾ ഈ കരടിയുടെ ഈ കരടി ചത്ത വാർത്തയാണ് സംസാരിക്കുന്നതെങ്കിൽ ഇവരുടെ ഭാഗത്തുനിന്നുമുണ്ടായ ഈ അനാസ്ഥ മൂലം നമുക്ക് മറ്റ് പലതരത്തിലും ഈ വാർത്ത ചർച്ച ചെയ്യേണ്ടി വന്നതിന് അത്രയ്ക്ക് വലിയ അനാസ്ഥ വീഴ്ച അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. രണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഒന്നും നോക്കാതെ അതിനുള്ളിലേക്ക് ചാടിയിറങ്ങുന്ന അവസ്ഥയാണ്. താഴെ എത്തുമ്പോൾ ശ്വാസമില്ല, അങ്ങനെയാണ് അവർ തിരിച്ചു കയറി വരുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ഇവർ എത്രത്തോളം ഏകോപനം ഈ വിഷയത്തിലുണ്ടായിരുന്നു, തീരുമാനം ഉന്നതങ്ങളിൽ നിന്നുണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനാവുന്നതാണ്. ഒന്നും ചെയ്തില്ല. പിന്നീട് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സുകാരെത്തുന്നു, പക്ഷേ അവർക്കും ഒന്നും ചെയ്യാനാവുന്നില്ല. ഒടുവിൽ കരടിയെ പുറത്തേക്ക് എടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ മരണം ഉറപ്പിച്ചിരുന്നു. അതിനുശേഷം ഈ ഫയർ കുറച്ച് വെള്ളം വറ്റിക്കാനുള്ള ശ്രമം നടത്തി. വെള്ളം വറ്റിച്ചിട്ടും നമ്മൾ അതിന് ഈ ആഷ്ലി രാവിലെ ആ വാർത്ത അവിടുന്ന് റിപ്പോർട്ട് ചെയ്തതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോൾ പോലും ഈ വെള്ളം കിടക്കുന്നത് ഏകദേശം 2 ആൾ പൊക്കത്തിൽ വെള്ളം കിടക്കുകയാണ്. അതുവരെയും നമ്മൾ കണ്ടതാണ് എത്രത്തോളം വലിയ വീഴ്ച ഉണ്ടായിരുന്നു. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ എത്തി നിമിഷ നേരം കൊണ്ട് അവർക്കിതിനെ എത്തിക്കാൻ കഴിഞ്ഞു. അതാണ് വൈദഗ്ധ്യം എന്ന് പറയുന്നത്. ചില വിഷയങ്ങളല്ല, സാധാരണ ഒരു വനംവകുപ്പ് ഉദ്യോഗസ്ഥന് ഈ രക്ഷാപ്രവർത്തനങ്ങൾ ഉള്ളതിനേക്കാളും പരിചയം എന്തായാലും ഈ പറയുന്ന അഗ്നിരക്ഷാ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർക്കുണ്ടായിരിക്കും എന്നുള്ള കാര്യമെങ്കിലും അവർ മനസ്സിലാക്കണമായിരുന്നു. അത് മനസ്സിലാക്കിയില്ല. അങ്ങനെ ഈ കരടി ഈ വെള്ളത്തിൽ മുങ്ങിച്ചാകുന്ന ഒരു അവസ്ഥയാണ് നമ്മളിന്ന് കണ്ടത്. എന്തായാലും ഇതങ്ങനെ വെറുതെ ഒരു മുങ്ങിമരണം, ഇവർ പറയുന്നത് തങ്ങളുടെ ഭാഗത്ത് അനാസ്ഥ ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ പോലും ഈ വെള്ളം പറ്റിക്കാതെ ഫയർഫോഴ്സിനെ വിളിക്കാതെ വെള്ളത്തിലേക്ക് വെടിവെച്ചിട്ട് ഈ കരടിയെ മുക്കിക്കൊന്ന ഒരു വിഷയമുണ്ട്. അതിലെന്തായാലും വനംവകുപ്പിൽ ആഭ്യന്തര അന്വേഷണമൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ നടപടി ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.